നമുക്ക് ചുറ്റും പരിപാടിയിലേക്ക് സ്വാഗതം. അറിഞ്ഞത്, അറിയേണ്ടത്, ഓർക്കേണ്ടത്. നമസ്കാരം. വാരാദ്യം പൊടി പൊടിച്ച വാർത്ത വിഴിഞ്ഞത്തിൻ്റേതായിരുന്നു. വിഴിഞ്ഞം സമരക്കാർ താണ്ഡവമാടിയ മണിക്കൂറുകൾ. പ്രശ്നം പ്രശ്നത്തോട് പ്രശ്നം, സമരം സമരത്തോട് അക്രമം, അങ്ങനെ മണിക്കൂറുകൾ. സമരക്കാർ അക്രമികളായി മാറി. പോലീസ് സ്റ്റേഷൻ വളഞ്ഞക്രമിച്ചു, എല്ലാം തല്ലിത്തകർത്തു. പോലീസ് സ്റ്റേഷൻ വരെ അക്രമത്തിനിരയായി. 35 പോലീസുകാർക്ക് പരിക്ക്, 2 പേർക്ക് ഗുരുതര പരിക്ക്. സ്റ്റേഷനിലെ 4 ജീപ്പുകളും 2 വാനും 20 ബൈക്കും തകർത്ത് തരിപ്പണമാക്കി. പോലീസുകാർ അപ്പോഴും പറയുന്നത്, കുട്ടിക്കൃഷ്ണ ആരാര് പറഞ്ഞതുപോലെ ആണ്ടി വലിയ അടിക്കാരനാണെന്നേ. അത് ആണ്ടി മാത്രം പറഞ്ഞാൽ പോരല്ലോ, കണ്ടല്ലോ, കിട്ടിയല്ലോ. ഇവിടെ അഭ്യന്തരത്തിന് വല്ല നാഥനും ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രമേൽ അക്രമം അരങ്ങ് തകർക്കുമായിരുന്നോ? എന്ത് ചെയ്യാം? നമ്മുടെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് തൊണ്ടവേദനയും സുഖവുമില്ലായ്മയും കാരണം വിശ്രമത്തിലായിരുന്നില്ലേ? ചർച്ചയ്ക്ക് പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ലല്ലോ, പാവം. എന്നാലും അദ്ദേഹം പ്രസ്താവിച്ചു കളഞ്ഞുട്ടോ. പ്രത്യേക ആക്ഷൻ ഒന്നുമില്ലെങ്കിൽ കാണിച്ചില്ലെങ്കിലും പ്രസ്താവിച്ചുല്ലോ. എന്തൊരു ആശ്വാസമായി. വിഴിഞ്ഞം സംഘർഷം വ്യക്തമായ ഗൂഢ ഉദ്ദേശത്തോടെ ഉള്ളതാണെന്നും അത് നാടിൻ്റെ സ്വൈര്യം തകർക്കാൻ ഉള്ളതാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞല്ലോ, സന്തോഷമായില്ലേ? ഈ സ്വൈര്യം തകർക്കാൻ നടക്കുന്നവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഒന്ന് പറഞ്ഞേ. ഉവല്ലോ, നടപടി സ്വീകരിച്ചല്ലോ. ആർച്ച് ബിഷപ്പിന് 1-ാം പ്രതിയാക്കി കേസെടുത്തു. പിന്നെ അക്രമികൾക്ക്, അതും നാടിൻ്റെ സ്വൈര്യം കിടത്തി നടക്കുന്ന അക്രമികളെ, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാമെന്ന വകുപ്പ് മാത്രം ചുമത്തി ജാമ്യത്തിൽ വിട്ടു. ഇതെന്താ, സ്റ്റേഷൻ ജാമ്യത്തിൽ മാത്രം വിടാവുന്ന കേസാണോ? അങ്ങനെ ഒന്നും ചോദിക്കരുത്. അവർ കുഞ്ഞാടുകളല്ലേ? കുഞ്ഞാടുകൾ സമാധാനക്കാരല്ലേ? 1 കവിളത്തടിച്ചാൽ 2 കവിളത്തും തിരിച്ചു തരുന്നവരല്ലല്ലോ. എന്നാൽ പിന്നെ സ്റ്റേഷൻ ജാമ്യമാകാമല്ലോ. നീ അഭ്യന്തരത്തിന് ഒരു നാഥനുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമായിരുന്നോ എന്നൊന്നും ചോദിച്ചേക്കല്ലേ. പക്ഷേ കത്തോലിക്കാ സഭക്കാരുടെ തിരക്ക് കാണുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. അവർക്കാണേൽ നിൽക്കാൻ സമയമില്ലെന്നേ. ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുന്ന ഹിന്ദുക്കൾക്കോ മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുന്ന മുസ്ലിങ്ങൾക്കോ ഇത്രയും തിരക്കൊന്നുമില്ലെന്നേ. ലത്തീൻ കത്തോലിക്കക്കാർക്ക് അദാനിയുടെ വോട്ട് തടയാൻ വിഴിഞ്ഞത്ത് പോകണം, സമരം ചെയ്യണം. സുറിയാനി കത്തോലിക്കർക്ക്, എറണാകുളം അങ്കമാലി രൂപതക്കാർക്കോ ആൻഡ്രൂസ് താഴത്തിന് കുർബാന തടയാൻ പള്ളികളിൽ പോകണം. ബാക്കിയുള്ള രൂപതക്കാർക്കോ കുർബാന തടയാൻ പോകുന്നവരെ തടയാൻ പള്ളികളിൽ പോകണം. എന്ത് പറയാൻ, തിരക്കോട് തിരക്ക് തന്നെ. പക്ഷേ പണിയെല്ലാം കിട്ടുന്നത് പോലീസിന്, പഴി കേൾക്കുന്നതും പോലീസ്. എന്താ ചെയ്യുക, നാടിങ്ങനെ ആയിപ്പോയല്ലോ നാരായണ. അങ്ങനെ കുണ്ഠിതപ്പെടുമ്പോഴാ തരൂർ വന്നെങ്ങാനും മുഖ്യമന്ത്രിയാകുമെന്ന് കരുതി കുപ്പായം തയ്പ്പിച്ച് വച്ചിരിക്കുന്നവർ കുശു കുശുക്കുന്നതും പാരയ്ക്കങ്ങട് മൂർച്ച കൂട്ടുന്നതും. എന്നാലും വി ഡി സതീശൻ പറഞ്ഞു കേട്ടോ, തരൂരിനോട് ആദരവേ ഉള്ളൂ എന്ന്. ആദരവ് മാത്രമേ ഉള്ളോ ആവോ? എറണാകുളത്തെ കോൺക്ലേവിലാണ് പറഞ്ഞത്. തരൂരിൻ്റെ കാര്യം ആരസം, തരൂരാരാമോൻ മത്സരിച്ച് അടങ്ങൂ എന്നാണ് തോന്നുന്നത്. ആഗോള പൗരനല്ലേ, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറിയാകാൻ മത്സരിച്ച് തോറ്റതല്ലേ. അപ്പോഴാ ആഗോളക്കാരൻ AICC പ്രസിഡൻ്റാകാൻ മത്സരിച്ചത്. അവിടെ തോറ്റു, ഇനി വേണേ KPCC പ്രസിഡൻ്റാകാൻ മത്സരിക്കാം. അവിടെ ജയിച്ചില്ലേൽ DCC പ്രസിഡൻ്റാകാൻ. തുടങ്ങി താഴെ കിനിയും ഉണ്ടല്ലോ പ്രസിഡൻ്റ് സ്ഥാനങ്ങൾ. ബൂത്ത് പ്രസിഡൻ്റ് സ്ഥാനം വേണമെങ്കിലും ഒരു കൈ നോക്കാം. കോൺഗ്രസിൻ്റെ ഒരവസര മഹത്വമേ. പണ്ട് ഇന്ദുലേഖ എന്ന നോവലിൽ ഓ ചന്ദുമേനോൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ഇച്ഛ പോലെ. ഇച്ഛ എന്താണെന്നോ, ഇന്ദുലേഖയെ കിട്ടിയില്ലെങ്കിൽ അവളുടെ അമ്മയെ കിട്ടിയാൽ മതി, അതും കിട്ടിയില്ലെങ്കിലോ അവളുടെ ദാസിയായാലും മതിയെന്നേ എന്ന് പറഞ്ഞതുപോലെ, ഒരു ബൂത്ത് പ്രസിഡൻ്റെങ്കിലും ആയാൽ ആനന്ദലബ്ധയ്ക്ക് ഇനി എന്തു വേണം? ഹോ, മലയാളിക്കും സന്തോഷിക്കാം, അഭിമാനിക്കാം. ഒരു ആഗോള പൗരൻ നമ്മുടെ ബൂത്ത് പ്രസിഡൻ്റായല്ലോ എന്ന്. ലോകകപ്പിൻ്റെ കാലമല്ലേ നടക്കുന്നത്? അപ്പോഴാണ് സമസ്ത ഫുട്ബോളിൻ്റെ കാര്യത്തിൽ മതവുമായി വരുന്നത്. മതാചാരപ്രകാരം നല്ല ആളുകൾ താരാരാധനയ്ക്ക് പോകരുത്, ഫുട്ബോളിൽ അഭിരമിക്കരുത് എന്നൊക്കെയാണ് സമസ്തയുടെ ഫത്വ. എന്തൊക്കെയായാലും
ഗവർണർ മുഖ്യൻ കളിയിൽ ഗവർണർ അടിച്ച പന്ത് ഫൗളല്ലെന്ന് പറഞ്ഞ് കോടതി വിധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗോളടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഗവർണർ തന്നെ. ഓഫ് സൈഡാണ്, ഫൗളാണ് എന്നൊക്കെയാണ് ഗവർണറുടെ ഗോളിനെക്കുറിച്ച് മുഖ്യം പറഞ്ഞത്, അപ്പീൽ പോയത്. എന്നിട്ടിപ്പോൾ എന്തായി? ആദ്യ ഗോൾ വലത്തുകൂടി കയറി ബിന്ദുമന്ത്രിയെ മറികടന്ന് ലോങ് ഷോട്ട്, കെട്ടിയു വിസിയെ പുറത്താക്കിക്കൊണ്ട്. അത് സുപ്രീം കോടതി ശരിവെച്ചു 21 ഒക്ടോബർ. അടുത്തത് ഹെഡ് ചെയ്ത് ഗോളാക്കാമെന്ന് കരുതി നമ്മുടെ മുഖ്യൻ കെടിയുവിൽ തിരഞ്ഞെടുത്ത വിധി ഡോക്ടർ സിസാ തോമസിനെ മറികടന്ന് ഗോളാക്കാൻ താൽക്കാലികമായി ചാർജ് എടുത്ത വിസി ഡോക്ടർ സിസാ തോമസിനെ മറികടന്ന് ഗോളാക്കാൻ ശ്രമിച്ചു. ഗ്രൗണ്ട് സപ്പോർട്ടിങ്ങിന് പാർട്ടിക്കാരും പാർട്ടി സംഘടനകളും പാർട്ടി സെക്രട്ടറി പാസ് ചെയ്ത പന്തുമായി ഹെഡ് ചെയ്തെങ്കിലും അത് ഫൗളെന്ന് കോടതി വിധിച്ചു. റഫറിയുടെ ഒരു വിധിയെ കേരള ഹൈക്കോടതി സിസാ തോമസിന് ചുമതല നൽകിയത് ശരിവെച്ചു. എന്നാൽ വേറൊരു സിസർ കട്ട്, ഡോക്ടർ രാജശ്രീയെ കേട്ടു വി സി സ്ഥാനത്തു നിന്നും നീക്കിയത് ശരിയല്ലെന്നും പറഞ്ഞ് സുപ്രീം കോടതി തീരുമാനിക്കും. രണ്ടാമത്തെ ഗവർണറുടെ ഗോൾ ഒരു ഷോർട്ട് പാസ് അറ്റാക്കിലൂടെ ആയിരുന്നു. ഫിഷറീസ് സർവകലാശാല കുഫോസ് വി സിയുടെ സ്ഥാനം ഒഴിവാക്കൽ. നവംബർ 14 കോടതി വി സിയെ പുറത്താക്കി. ഗവർണർ ഗോൾ വീണ്ടും സർക്കാരിനെതിരെ ഒരു ത്രോ ചെയ്തുകൊണ്ട് ഗോളി കണ്ണടച്ചും തുറക്കും മുമ്പേ ഗോൾ പോസ്റ്റിലേക്ക്. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായിരുന്ന പ്രിയ വർഗീസിനെ പുറത്താക്കി ഒരു ഗോൾ. വീണ്ടും ഗവർണർ അടിച്ചു. എത്രയൊക്കെ ഗോളടിച്ചാലും കോർണർ കിക്ക് എടുത്താൽ ഈ കളിക്കാരനെ പുറത്താക്കാൻ തന്നെയാണ് തീരുമാനം. വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റാൻ മന്ത്രിസഭ തീരുമാനിച്ചു കഴിഞ്ഞു.